pumping on my dick. I know she like it cause you're lit. ലോക ഫുട്ബോളിലെ പ്ലെയേഴ്സും ആരാധകരും ഒരേപോലെ അംഗീകരിക്കുകയും ബഹുമാനിക്കുകയും ചെയ്ത ഇറ്റാലിയൻ റഫറിയായിരുന്നു പിയർലിജി കൊളിന. ലോകത്തിലെ ഏറ്റവും മികച്ച റഫറി എന്ന അംഗീകാരത്തിന് ഏറ്റവും യോജിച്ച വ്യക്തി. ഇദ്ദേഹത്തിൻ്റെ ജീവിതവും റഫറിങ് കരിയറും എങ്ങനെ ഇദ്ദേഹത്തെ ലോകത്തിലെ മികച്ച റഫറിയാക്കി എന്നാണ് ഈ വീഡിയോയിലൂടെ പറയാൻ പോകുന്നത്. ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പതിൽ മാഞ്ചസ്റ്റർ യുണൈറ്റഡും ബയൺ മ്യൂണിക്കും നടന്ന ചാമ്പ്യൻസ് ലീഗ് മത്സരത്തിലാണ് ഇദ്ദേഹത്തെ എല്ലാവരും അറിയാനും അംഗീകരിക്കാനും തുടങ്ങിയത്. അതിൽ മാഞ്ചസ്റ്റർ യുണൈറ്റഡ് കപ്പ് നേടുകയും ബയൺ മ്യൂണിക്ക് തോൽക്കുകയും ചെയ്തു. തോറ്റ ടീമായ ബയൺ മ്യൂണിക്കിൻ്റെ താരങ്ങളെ ആശ്വസിപ്പിച്ചുകൊണ്ട് ലോക ഫുട്ബോളിൻ്റെ ശ്രദ്ധ നേടാനും ബഹുമാനം നേടാനും ഇദ്ദേഹത്തിന് സാധിച്ചു. പിന്നീട് ഇദ്ദേഹം നിയന്ത്രിച്ചിട്ടുള്ള ഓരോ കളിയിലും മികച്ച റഫറിങ് ചെയ്തുകൊണ്ട് ഓരോ ഫുട്ബോൾ ആരാധകരുടെയും ഫുട്ബോൾ പ്ലെയേഴ്സിൻ്റെയും ബഹുമാനവും അംഗീകാരം നേടാനും ഇദ്ദേഹത്തിന് സാധിച്ചു. ഫുട്ബോളിനോടുള്ള റെസ്പെക്റ്റ്, മികച്ച തീരുമാനമെടുക്കാനുള്ള കഴിവ്, ഏതൊരു താരത്തിനെ ആയാലും അടക്കി നിർത്താനുള്ള കഴിവ്, ഇതൊക്കെ തന്നെ ഇദ്ദേഹത്തെ ലോകത്തിലെ മികച്ച റബ്ബറി എന്ന തലത്തിലേക്ക് ഉയർത്തി. എന്നാൽ 24 വയസ്സിൽ ഇദ്ദേഹത്തിന് അലോപേസിയ എന്നൊരു രോഗം പിടിപെടുകയും 10 ദിവസത്തിനുള്ളിൽ ഇദ്ദേഹത്തിൻ്റെ മുടി മുഴുവൻ കൊഴിഞ്ഞു പോവുകയും ചെയ്തു. അതുകൊണ്ട് തന്നെ ഇറ്റാലിയൻ ഫുട്ബോൾ ഫെഡറേഷൻ ഇദ്ദേഹത്തിൻ്റെ റഫറിങ്ങിൽ നിന്ന് മാറ്റുകയും ചെയ്തു. ഇതിനൊരു കാരണമായിട്ട് അവർ പറയുന്നത് ഇങ്ങനെയാണ്, ഇങ്ങനെ ഒരു രോഗമുള്ള ഒരു റഫറി തങ്ങളെ പ്രതിനിധീകരിച്ചു കൊണ്ട് റഫറിങ് ചെയ്യുന്നത് തങ്ങൾക്ക് നാണക്കേടാണ് എന്നാണ് ഇറ്റാലിയൻ ഫുട്ബോൾ ഫെഡറേഷൻ പറഞ്ഞത്. എപ്പോഴും മികച്ച തീരുമാനം എടുത്തിരുന്നത് കൊണ്ട് തന്നെ ഇദ്ദേഹത്തിന് മികച്ച ആരാധകരും ഇദ്ദേഹത്തെ ബഹുമാനിക്കുന്ന നിരവധി ഫുട്ബോൾ ആരാധകരും ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഇദ്ദേഹത്തിൻ്റെ ഈ വിഷയം സോഷ്യൽ മീഡിയ ഏറ്റെടുക്കുകയും ഇതിനുവേണ്ടി പ്രതിഷേധങ്ങൾ നടത്തുകയും ചെയ്തു. അതിനുശേഷം 3 മാസങ്ങൾക്ക് ശേഷം ഇറ്റാലിയൻ ഫുട്ബോൾ ഫെഡറേഷൻ ഇദ്ദേഹത്തിൻ്റെ റഫറിങ്ങിലേക്ക് തിരിച്ചെടുക്കുകയും ചെയ്തു. ചടകുടഞ്ഞ് നിൽക്കുന്ന സിംഹം പോലെ ഇരട്ടി ശക്തിയോടെ തന്നെ ഇദ്ദേഹം ഇദ്ദേഹത്തിൻ്റെ റഫറിങ് കരിയർ വീണ്ടും ആരംഭിച്ചു. പിന്നീട് ഇദ്ദേഹം നിരവധി ചാമ്പ്യൻസ് ലീഗ് മത്സരങ്ങളും വേൾഡ് കപ്പ് ഫൈനൽ മത്സരങ്ങളും നിയന്ത്രിച്ചു. 2005 ഇദ്ദേഹം കരിയർ അവസാനിപ്പിച്ചത്. 2002 വേൾഡ് കപ്പ് ഫൈനൽ മത്സരമാണ് താൻ നിയന്ത്രിച്ചതിലെ ഏറ്റവും മികച്ച മത്സരമായിട്ട് അദ്ദേഹം പറയുന്നത്. 2005 ഇദ്ദേഹം കരിയർ അവസാനിക്കുന്ന സമയത്ത് 466 മത്സരങ്ങൾ ഇദ്ദേഹം നിയന്ത്രിച്ചിരുന്നു. 1455 യെല്ലോ കാർഡുകളും 150 റെഡ് കാർഡുകളുമായിരുന്നു ഇദ്ദേഹം പുറത്തെടുത്തിട്ടുള്ളത്. അതുമാത്രമല്ല 6 തവണ ഫിഫയുടെ ബെസ്റ്റ് റഫറിക്കുള്ള പുരസ്കാരവും ഇദ്ദേഹം നേടിയിട്ടുണ്ട്. പിന്നെ ഇദ്ദേഹം എടുത്ത ഒരു തീരുമാനം പോലും ഇതുവരെ ഒരു വിവാദത്തിന് കാരണമാവുകയും ചെയ്തിട്ടില്ല. ഇതൊക്കെ തന്നെയാണ് ഇദ്ദേഹത്തെ ലോകത്തിലെ മികച്ച റഫറി എന്ന് ലോക ഫുട്ബോൾ ആരാധകർ അംഗീകരിക്കുന്നതിന് കാരണമായിട്ടുള്ളത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നു. പിയർജി കൊളിൻ എന്ന് ഈ പറയുന്ന ഈ റഫറി തന്നെയാണ് ലോകത്തിലെ ഏറ്റവും മികച്ച റഫറി എന്ന നിങ്ങളുടെ അഭിപ്രായവും കൂടിയും ഈ വീഡിയോ മുഴുവൻ കണ്ടിട്ട് നിങ്ങൾ പറയുക. അപ്പോൾ കൂടുതൽ വീഡിയോസിനായിട്ട് ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ തീർച്ചയായിട്ടും ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും വീഡിയോയായിട്ടുള്ള അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാനും മാക്സിമം ആൾക്കാരിലേക്ക് ഷെയർ ചെയ്യാനും ശ്രമിക്കുക. മറ്റൊരു ദിവസം മറ്റൊരു കിടയിലും വീഡിയോ ഇടുന്ന പ്രതീക്ഷയോടെ ഞാൻ നിർത്തുന്നു. ഇത് ഗോഡ്സ് ആൻഡ് സ്പോർട്സ്.